പെട്ടി പൊളിച്ചു. ഈ ഫസ്റ്റ് നീ സായി തീർത്തു, അല്ലെങ്കിൽ പൊട്ടി വെച്ചുമ്പോ മണ്ടി വരില്ലല്ലോ. അതിക്കറിയില്ലമ്മ, ഇങ്ങോട്ട് തെറ്റിയേക്കാന്നാ പറഞ്ഞതിക്ക. ഓ തെറ്റിക്കെ, ഓന്റെ തെറ്റൊക്കെ ഞാൻ മാറ്റിത്തരാം. ഒപ്പ പിടിക്കെ, ഈ പെട്ടി പൊളിച്ചോണ്ട് ഓർത്തേക്ക് വരും. അല്ലെങ്കിൽ നോക്കിക്കട്ടോ. നേരത്തെ വിളിച്ചിങ്ങള് പെട്ടി പൊളിച്ചാലേ, പെട്ടി പൊളിച്ചപ്പോ എല്ലാരും വേറെ ഒപ്പം വിളിച്ചു. അതാണ് ഇതോടെ നേരത്തെ എന്തേലും ഫസ്ന, ആദ്യം തന്നെ എന്നാ കുട്ടിക്ക് ഒരു ബൊമ്മ കുട്ടി നോക്ക, അർജന്റീനന്റെ കളറൊക്കെ അല്ലേ ഞാൻ വാങ്ങിയതാ. എന്നാ അടുത്ത സാധനം എന്നാ കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കാൻ പറ്റിയേ തൊപ്പി. അവിടെ അർബിന്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ തൊപ്പിയെന്ന് ഞാൻ അവിടെ അങ്ങനെ മാറ്റി കൊടുന്നത്. എന്നാ ഇവിടെ ചെക്കണില്ല, ചൊന്ന് ഇവിടെ വന്ന് കുട്ടി എന്നാ പണ്ടേ. ആയിക്കോട്ടെ, പൊടി കാറ്റി പൊടി. ഇനി അടുത്ത എന്താ സാധനം എന്നറിയോ? അടുത്തപ്പോ എന്താ ഇത്? ഞാൻ ഫസ്റ്റ് അനക്കൊടുന്നതാ സെന്റും കൊപ്പി. ഞാൻ പറഞ്ഞു കൂടി ഇതോട് ഫോണിക്ക് വിളിച്ചിരുന്ന് ഇതെന്താ സാധനം എന്നറിയോ? ഈത്തപ്പഴത്തിന്റെ പട്ട, നല്ല വിലപ്പിടിപ്പിന്റെ സാധനമാണ്. അവിടെ ഏറ്റവും നല്ല വിലപ്പിടിപ്പ് ഇതിനാണ്. സായിനേ ഒന്ന് നോക്ക. നല്ല വില പിടിപ്പില്ലതാ അവിടുത്തെ അറബിന്റെ ആണ്. മാറ്റിയ വില നല്ല വില ഉണ്ടാവും. ഇനിയിപ്പ എന്താ തീരുല്ലോ? ഇത് കുട്ടിക്ക് വേറെ സാധനം. ആമയല്ലേ, നല്ല രസം ഇങ്ങനെ കറക്കൊക്കെ ചെയ്യാം. കിട്ടോ കുട്ടിക്ക് കൊടുത്തോണ്ടോ? കുട്ടി എടുത്ത് ഉറങ്ങല്ലേ. ചെറുക്കത്ത് ഇങ്ങനെ ഉറങ്ങണേ. ഫസ്റ്റ് ഞാൻ വേറെ സാധനം പൊടിയോടി. കിട്ടി കിട്ടി കിട്ടി. ഇതെന്താ സാധനം എന്നറിയോ? വാച്ചാണ്, റോളക്സിന്റെ വാച്ച്. ഇതിന് എത്ര ഉണ്ട്? ഇതിന് അതിന് 2 ലക്ഷം ഉറുപ്പിയ ഉള്ളൂ. മീ 2 ലക്ഷം ഉറുപ്പിയ വാച്ചോ? ഞാൻ അവിടെ പൊളിക്കേന്നില്ലേ. എങ്ങനെയുണ്ട് സാധനം? കുട്ടിക്ക് കലാസ് പെൻസില്, അതവിടെ വെക്കേ. കുട്ടിക്ക് വലുതാവുമ്പോ സ്കൂൾ പോകാൻ കൊണ്ടുവരാ കലാസ് പെൻസില്. അതൊന്നും കുഴപ്പമില്ല, അപ്പൊ എടുത്തോ. പിന്നെ വേറെ സാധനം ഉണ്ട്, നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ? ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. അതല്ലേ പാട്ടൊക്കെ മാറിയില്ല. ഔട്ടോ ഇനിയിപ്പോ എന്താ? അതിപ്പൊ തലയിൽ ഇറങ്ങിയേ ക്രിസ്മസ് ആയി തിങ്ങിയിട്ട് സാധനങ്ങളെ. പിന്നെ എനിക്ക് സെന്റ് മാത്രമൊന്നും തന്നിട്ടില്ലേ, ഇത് ഒരു എടുത്തോ. എന്നാ അതല്ലെങ്കിൽ ഇച്ച തന്നടാ, പറമ്പക്കൂടി ഒക്കെ പോകുമ്പേ. ഇനി എന്തല്ലോ? ഇനിയിപ്പൊ എന്ത് തട്ട സാധനം? ഇതേ അവിടുത്തെ ജിമ്മത്തെ മാസം ഇച്ച് തന്നതാണ്. ഞാൻ ജിമ്മിന് വന്ന് കുറച്ചിട്ടേ, അപ്പൊ അവിടുത്തെ മാസം ഇച്ചോട് തന്നിട്ട് പറഞ്ഞേ, പാത്തുമ്മ ഇച്ച് നാട്ടിൽ പോയാലും എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണത്. അങ്ങനെ ഗിഫ്റ്റ് തന്നതാ. പഴയതാണ്, അവിടുത്തെ കൊറേ ആൾക്കാർ ഇതാക്കിയതാ. അവിടുത്തെ അറബിയാളൊക്കെ എന്തുകൊണ്ടാ നയിക്കണേ? കൊറേ ആൾക്കാർ ചോദിച്ചിട്ടേ ഓൻ കൊടുത്തിട്ടില്ല, അച്ഛൻ മാത്രാണ്. ഞാൻ അത്ര ഇഷ്ടം എനിക്ക്. ഇതും കുട്ടിക്കാണേ, അവിടെ കൊറേ വണ്ടികളുണ്ടായതാണ് കുട്ടിക്ക്. നട്ട കൊടുത്തോ. ഇതടുത്ത വണ്ടി, ഇതടുത്ത വണ്ടി, ഇതടുത്ത വണ്ടി. നാ കുടിച്ചോ. ഇത് തത്തമ്മ പൂച്ച പൂച്ച ഇതാവുന്ന ഫ്രീ കിട്ടിയതാട്ടോ. അനക്ക് പെണ്ണെ വാച്ച് തന്നില്ലേ. പിന്നെ എന്റെ സാധനം വേൾഡ് കപ്പിന് പോയിട്ട് മെസ്സിനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയതാ. ഒരു ഉള്ളിക്കനെ കയറ്റിച്ചിരഞ്ഞത് കാണണ പന്നിയാണ്. ഇത് പിന്നെ തോക്ക്. ഇങ്ങനെയാണ് സാധനങ്ങള് സാഹിതെ വരാൻ കിടക്കുന്നത്. എന്താണെന്നോ എനിക്കുള്ള സാധനം? പിന്നെ ആർക്കുള്ള സാധനാണ്? ഇന്റെ കുട്ടിനെ അമ്മ അങ്ങനെ മറക്കോ? എവിടെ പോയാലേ ഇന്റെ ഓർമ്മയിൽ എപ്പോഴും ഇജ്ജനുള്ള സാഹിതെ. എന്താണോ സാധനം? ആടാ ഇനി എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വരാത്ത എനിക്ക് ഞാൻ ഈ സ്വർണ്ണക്കട്ട തരട്ടോ. സാഹിതെ അന്റെ സാധനെ ഇതോ. അനക്കിപ്പോ തന്നെ തരണോന്നേ ഇന്റെ സംശയാണ്. ഇത് ഞാൻ അപ്പുറത്തെ പറയട്ടെ, സേനാന്റെ പജ്ജിന് കൊടുത്തതാണ്. തൽക്കാലം അപ്പൊ
ഇമ്മങ്ങളെന്ത് തറി കൊണ്ടുവന്ന് കഴിഞ്ഞ വരവിന് ഒരു സെറ്റ് ഈ വരവിന് ഒരു ചീജ ഞാനെന്തെങ്കിലും കിട്ടായതല്ലേ പിന്നെ ഇതാ അടുക്കളയിൽ കൊണ്ടുവച്ചാൽ ഞാൻ പൂച്ചക്ക് വെള്ളം മറക്കണ്ടേ.